കൊടുങ്ങിരുവ് നഗരസഭയിലെ ഒന്നാം വാർഡിൽ ജൈവകൃഷി നടത്തുന്ന പോളശ്ശേരി ശിവദാസന്റെ കൃഷിത്തോട്ടം ജനകീയ ശ്രദ്ധ ആകർഷിക്കുന്നു. സംയോജിത കൃഷിയിലൂടെ മികച്ച ഉൽപാദനം നടത്തിയ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് നഗരസഭാ ചെയർമാൻ കെ ആർ ചൈത്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർമാരായ വി ജി ഉണ്ണികൃഷ്ണൻ, രശ്മി ബാബു, ശാലിനി വെങ്കടേഷ്, കൃഷി ഓഫീസർ വി കെ മണി, ശിവദാസൻ പോളശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. സ്വന്തം സ്ഥലത്തും പാട്ടഭൂമിയിലുമായി 6 ഏക്കർ സ്ഥലത്ത് പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, സുഗന്ധവിളകൾ, നെല്ല്, തെങ്ങ് എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. പച്ചക്കറിയിൽ വിവിധ ഇനങ്ങളിൽ ജൈവ രീതിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സാധാരണ നാടൻ പച്ചമുളക് കൂടാതെ വെള്ളക്കാന്താരി, കോടാലി മുളക്, ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട 2 തരം മുളകുകൾ, നീളം കൂടിയ നീല വഴുതന, പച്ചവഴുതന, അർക്ക, അനാമിക ഇനത്തിൽപ്പെട്ട വെണ്ട, പ്രതിഭ, സോന, ശോഭ ഇനങ്ങളിലുള്ള മഞ്ഞൾ, ഇഞ്ചി എന്നിവയും, പ്രീതി ഇനത്തിൽപ്പെട്ട പാവൽ, ഹൈബ്രിഡ് ഇനത്തിലുള്ള നീളം കൂടിയ പച്ചപ്പയർ, ഹൈബ്രിഡ് പടവലം, മരച്ചീനി എന്നിവയാണ് വിളവെടുപ്പ് നടത്തിയത്. ഇവയെല്ലാം ജൈവവളം ചേർത്താണ് കൃഷി ചെയ്തത്. ഇതുകൂടാതെ 50 കരിങ്കോഴികളും നാടൻ പശുക്കളും നാടൻ കോഴികളും ശിവദാസന് സ്വന്തമായുണ്ട്. സംസ്ഥാന കൃഷിവകുപ്പ് മികച്ച കർഷകർക്ക് നൽകുന്ന അവാർഡിന് കൊടുങ്ങല്ലൂർ കൃഷിഭവനിൽ നിന്ന് ശിവദാസന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശിവദാസന്റെ കൃഷി വളരെ മുൻപേ തന്നെ പലപ്പോഴും ഈ കൃഷി മേഖലയിൽ ഞാൻ വന്നിട്ടുണ്ട്. കക്കരി കൃഷി വളരെ മാതൃകാപരമായി ചെയ്യുന്ന ഒരാളാണ് ഇവിടുത്തെ ഈ എല്ലാ കൃഷിക്കാരോടൊപ്പം തന്നെ ശിവദാസൻ. അതിൻ്റെ വിളവെടുപ്പിനും വിത്ത് ഇടാനൊക്കെ ഞങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പച്ചക്കറിയുടെ ഒരു വലിയ പ്രദേശം തന്നെ പച്ചക്കറിയുടെ കൃഷി ചെയ്യുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മഞ്ഞളും ഇഞ്ചിയും മുളകും വെണ്ടയും ഒക്കെ വളരെ നല്ല രീതിയിൽ വിപുലമായി കൃഷി ചെയ്യുകയാണ്. കേരളമാകെ തന്നെ ഇപ്പോൾ കൃഷിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കൃഷി കേരളത്തിലെ ജനങ്ങളാകെ ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനു മുൻപ് തന്നെ ശിവദാസൻ കാർഷിക മേഖലയിൽ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നഗരസഭയ്ക്ക് തന്നെ അഭിമാനമാണ്. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CV ബിൽഡിംഗ്, ചാലക്കുടി.